നമസ്കാരം. നമസ്കാരം. ടെലിഫോൺ മണിഫോണിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് സമ്മാനങ്ങളുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഷാലു കുര്യൻ അല്ല, സുഷാരയാണ് സമ്മാനമൊക്കെ തരുന്നത്. ശരി, സമ്മാനങ്ങൾ എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. തവ മുതൽ ഫ്രിഡ്ജ് വരെയുള്ള ഒരു വണ്ടി നിറച്ച് സമ്മാനങ്ങളുണ്ട്. ഒരു അടുക്കളയിലേക്ക് എന്തൊക്കെ വേണമെന്ന് ഒരു വീട്ടമ്മ ആഗ്രഹിക്കുന്നുണ്ടോ ആ സാധനങ്ങളുടെ എല്ലാം ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത്. 5 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും. നിസാരമായതും ക്ലേശം കാഠിന്യമുള്ളതുമൊക്കെയായ ചോദ്യങ്ങൾ. ഇതിന് കൃത്യമായ 5 ഉത്തരങ്ങൾ പറഞ്ഞാൽ തവ മുതൽ ഫ്രിഡ്ജ് വരെയുള്ള എല്ലാ സമ്മാനങ്ങളും കിട്ടും. 5 സമ്മാനങ്ങൾ കിട്ടും. വളരെ സിമ്പിൾ പരിപാടിയാണ്, പക്ഷേ പവർഫുൾ ആണ്. കേരളത്തിലെ ജനഹൃദയങ്ങളിലുള്ള ഒരു പവർഫുൾ പ്രോഗ്രാമായ ടെലിഫോൺ മണിഫോണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വെൽക്കം ടു ടെലിഫോൺ മണിഫോൺ. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്ത്, ആര്, എവിടുന്ന്? ഹിമ ഷാഫി. ഞാൻ കുമളിന്ന് വിളിക്കുന്നു. കുമളി, ഹിമ ഷാഫി എന്താ? ഷാജി. കുമളിയിൽ എവിടായിട്ടാ? കുമളി, കുമളി തന്നെ. അങ്ങനെ വലിയതായിട്ടൊന്നും ചോദിച്ചറിയത്തില്ല. കുമളിയിൽ എത്ര മൈൽ ഉണ്ട്? 8 മൈൽ വരെ ഉണ്ട്. അല്ല, ആയിരക്കണക്കിന് മൈലുകളുള്ള സ്ഥലമാണ് കുമളി. ആ കാട്ടിനകത്ത് മുഴുവൻ ആ തേക്കടി കാടിനകത്തൊക്കെ കേറിയിട്ടുണ്ടോ? ഉണ്ടോ? അടിപൊളി സ്ഥലമല്ലേ? പക്ഷെ നമ്മുടെ നാടിന്റെ കുഴപ്പം, നമ്മുടെ നാട്ടുകാരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രകൃതി ഭംഗി ഡെയിലി കാണുന്ന കാരണം ഓ ഇത് എന്തോന്ന് തേക്കടി, എന്തോന്ന് ഗവി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങ് തള്ളും. പക്ഷെ ഫോറിനേഴ്സ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോകാനേ തോന്നത്തില്ല എന്നാ പറയുന്നത്. എല്ലാവർക്കും ആണോ ഹിമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണോ? എന്താണ് പ്രകൃതിയുടെ ഏറ്റവും വളരെ സൗന്ദര്യമായിട്ട് ഹിമയ്ക്ക് തോന്നുന്ന ഘടകം? പച്ചപ്പാണ്. അത് ശരി. എന്തൊക്കെ, ഏത് ഏത് പച്ച നിറത്തിനോടാണ് ഇഷ്ടം? എനിക്ക് മരങ്ങളുടെ ഇലകളുടെ പച്ചപ്പ്. ഈ മരങ്ങളുടെ ഇലകളുടെ പച്ചപ്പ് നമ്മൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഇല്ല. ആലോചിച്ച് നോക്കൂ എന്താണെന്ന്. അറിയില്ല. ആലോചിച്ചാൽ വളരെ ഈസിയാണ്. വ്യത്യസ്തമായ പച്ചപ്പുകളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പച്ചയല്ല നമ്മൾ കാണുന്നത്. ഒരേ പച്ചയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബോറടിച്ചേനെ. അത് പച്ച, തത്തപ്പച്ച, മഞ്ഞയും പച്ച, ചാണകപ്പച്ച, അങ്ങനെ പല പച്ചയുടെ തന്നെ വർണ്ണ വൈവിധ്യമാണ് നമ്മൾ ഈ പച്ച നിറത്തിന് ഇഷ്ടപ്പെടാനുള്ള കാരണം. എനിക്ക് തോന്നുന്നത് പ്രകൃതിയിൽ നാച്ചുറലായിട്ട് മറ്റൊരു കളറിനും ഇത്രയധികം കോമ്പിനേഷൻസ് ഉണ്ടാവില്ല. ആ അപ്പം നോക്കിയാൽ മതി. ഒരു ഫോട്ടോ, ഒരു ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു ഫോട്ടോ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലം നോക്കിയിട്ട് അതിലെ പച്ച നിറം എത്ര ഡിഫറൻറ്റ് പച്ച നിറങ്ങളുണ്ടെന്ന് എണ്ണി നോക്കണം. എന്നിട്ട് ഞങ്ങളെ വിളിച്ച് പറയണം. അപ്പോളെ ആദ്യത്തെ ചോദ്യം ചോദിക്കൂ. ശരി മോളെ, ഹിമ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കട്ടെ. കുട്ടി എന്താ ചെയ്യുന്നത് ഹിമ ആക്ച്വലി? എനിക്ക് എത്രാം ക്ലാസ്സിലെ പഠിക്കണേന്നാണ് ഉദ്ദേശിച്ചത് കവി.